നമസ്കാരം. റാപ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ പാകിസ്ഥാനെതിരെ ടീം ഇന്ത്യ എടുത്തത് 119 റൺസ്. ആ റൺസിലേക്ക് ടീം ഇന്ത്യയെ എത്തിച്ചത് തീർച്ചയായിട്ടും ഋഷഭ് പന്തിൻ്റെ ഇന്നിങ്സ് മാത്രമാണ്. അദ്ദേഹം 31 പന്തുകളിൽ നിന്ന് 6 ഫോറുകളുടെ സഹായത്തോടെ 42 റൺസ് എടുത്തു. മറ്റാർക്കും 25 റൺസിന് മുകളിൽ പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത് ഉള്ളത് 18 പന്തിൽ നിന്ന് 20 റൺസ് എടുത്ത അക്സർ പട്ടേലാണ്. പിന്നെ രണ്ടക്കം കടന്നൊരു ബാറ്റർ എന്ന് പറയാനുള്ളത് രോഹിത് ശർമ്മയാണ്. 12 പന്തുകളിൽ നിന്ന് 13, ബാക്കി എല്ലാവരും ഒറ്റയക്കത്തിലാണ് വീണത്. കോഹ്ലി 4, സൂര്യകുമാർ യാദവ് 7, ഡ്യൂബെ 3, പാണ്ഡെ ഹാർദിക് പാണ്ഡ്യ 7, ജഡേജ ഡക്ക്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ ബാറ്റർമാരുടെ സംഭാവന വന്നതെങ്കിൽ അവർക്കിടയിൽ വ്യത്യസ്തനായി നിന്നു ഋഷഭ് പന്ത്. എല്ലാം കൊണ്ടും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് തന്നെ വ്യത്യാസമായിരുന്നു. അറ്റാക്ക് ചെയ്യാൻ തന്നെയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. പലപ്പോഴും അദ്ദേഹം ബീറ്റണായിട്ടുണ്ട്, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ അത് ക്രിക്കറ്റിംഗ് ഷോട്ടുകളല്ല എന്ന തരത്തിൽ വിമർശനങ്ങളുമായിട്ട് വരാറുണ്ട്. എന്ത് ഷോട്ടുകളാണെങ്കിലും അതുകൊണ്ട് റണ്ണ് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ലെഗ് ഫാക്ടർ അവിടെയുണ്ട്, അതും നമ്മൾ കാണാതെ പോകുന്നില്ല. ഭാഗ്യമുണ്ട്, 3 ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു പോയത്. ഇഫ്തിഖർ അഹമ്മദും ഉസ്മാൻ ഖാനും ഒക്കെയായിട്ട് ഡിഫിക്കൽട്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു അതിന്. എന്നാലും ഫിയർലെസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പന്തി 42 റൺസ് അടിച്ചതും ടീം ഇന്ത്യക്ക് 100 കടക്കാൻ സഹായിച്ചതും ഒടുവിൽ അതുകൊണ്ട് ടീം ഇന്ത്യ വിജയിച്ചതും. പന്തിൻ്റെ അടി കാണുമ്പോൾ എന്തൊക്കെ അഭ്യാസങ്ങളാണ് പയ്യൻ കാണിച്ചു കൂട്ടുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരും. സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റ് എങ്ങനെയായിരുന്നു, അടികൾ പലവിധം, ചാടിയടി, വീണടി, പിന്നെ പന്തിൻ്റെ സ്പെഷ്യലടി. ലെഗ് ഫാക്ടർ ഒരുപാട് ഫേവർ ചെയ്തെങ്കിൽ കൂടെ ഇന്നത്തെ പന്തിൻ്റെ ഇന്നിങ്സ് ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. തൻ്റെ റോള് പന്ത് തന്നാൽ കഴിയുന്ന രീതിയിൽ വൃത്തിയായി ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട് എന്നത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ്. ബാക്കിയുള്ളവർ ഗ്രൗണ്ടിൽ മിന്നൽ വിസിറ്റ് നടത്തി മടങ്ങാനുള്ള ധൃതിയിലായിരുന്നെങ്കിൽ പന്ത് അങ്ങനെയായിരുന്നില്ല. ടീമിന് പൊരുതാനാകുന്ന സ്കോറിലെത്താനുള്ള പന്തിൻ്റെ സ്പെഷ്യൽ ഇന്നിങ്സ്, താങ്ക് യു പന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ് കണ്ടത്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ആ പിച്ചിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി സ്വയം ഇംപ്ലിമെൻ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് നിൽക്കാൻ പലരും തയ്യാറായില്ല. ചില പുറത്താവലുകളൊക്കെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. എസ്പെഷ്യലി ഡ്യൂബയുടെ പുറത്താകൽ, ജഡേജയുടെ പുറത്താകലൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പന്ത് ഇങ്ങനെ നിന്നത്. ശരിയാണ്, ലെഗ് ഫാക്ടർ ഉണ്ട്. ആ ഒരു സ്ലിപ്പിലൂടെ പറന്നുപോയ പന്ത് ഇഫ്തിഖർ അഹമ്മദ് പിടിച്ചിരുന്നെങ്കിൽ പന്തും നേരത്തെ മടങ്ങുമായിരുന്നു. കുത്തനെ അദ്ദേഹം ഗ്രൗണ്ടിൽ തന്നെ അടിച്ചിട്ട പന്തുകളുണ്ട്, അത് ഓടി പിടിക്കാൻ ഉസ്മാൻ ഖാന് കഴിഞ്ഞിരുന്നെങ്കിൽ കളി മാറിയേനെ. ഒക്കെ ശരിയാണ്, പക്ഷെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ധീരന്മാർക്കൊപ്പമാണ് നിൽക്കുക എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ, അത് തന്നെയാണ് പന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പന്ത് കാണിക്കുന്ന ഒരു അഭ്യാസം, അദ്ദേഹം പുറകോട്ട് ബൗണ്ടറി അടിച്ചിട്ട് ഉരുണ്ട് വീഴുന്നു. അതിന് മുമ്പത്തെ കളിയിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അടിച്ചൊരു സിക്സർ പണ്ട് ആൻഡേഴ്സിനെ ടെസ്റ്റിൽ അടിച്ചതിൻ്റെ റീക്രിയേഷൻ എന്ന് പോലും പലരും ആഘോഷിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും പന്തിൻ്റെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻ്റാണ് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോപ്സ് കൊണ്ടുവത്താം.